السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم لتسألن يومئذ عن النعيم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ പണ്ഡിതന്മാർ, കാരണവന്മാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇൽമിൻ്റെ മജ്ലിസിൽ ഒരുമിച്ചുകൂടിയവരാണെന്ന് അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മൾ കബൂൽ ചെയ്യുമാറാകും. ഞങ്ങളെല്ലാം പഠിച്ചു വളർന്ന് മർക്കസു സഖാഫത്തി സുന്നിയുടെ സമ്മേളന പ്രചരണോദ്ഘാടനവും അതിൻ്റെ പുറമെ ഇവിടെ ദിവസങ്ങൾ തുടരുന്ന തസ്കിയ ആത്മസംസ്കരണ ഉത്ബോധന പ്രാർത്ഥന വേദിയുമാണ് നമ്മുടേത്. അല്ലാഹു തആല നമ്മുടെ എല്ലാ അമലുകളും അവൻ പൊരുത്തപ്പെട്ട നിലക്ക് നമ്മിൽ കബൂൽ ചെയ്യുമാറാകും. ഞാൻ വളരെ നിർബന്ധമായും നമ്മുടെ സുന്നി സംഘടനകളുടെ എല്ലാ സംഘടനകളുടെയും സ്റ്റേറ്റ് തല, ക്യാബിനറ്റ്, സംയുക്ത മീറ്റിംഗ്, അത്യാവശ്യമായി ചേരേണ്ടി വന്നതുകൊണ്ട് കോഴിക്കോട് വരെ വൈകുന്നേരം പോകേണ്ടി വന്നു. അവിടുന്ന് ഇവിടെ ഓടിയെത്താനുള്ള സമയം അതുകൊണ്ട് അല്പം വൈകിപ്പോയി. ഇതിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹു ജല്ല ജലാലുഹു ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച്
പോറ്റി വളർത്തുന്ന രാജാവ്. ആ രാജാവായ അള്ളാഹുവിന്റെ അടിമകളായ നാം പൂർണമായും അടിമത്വം പ്രകടിപ്പിച്ച് ജീവിക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ അടിമത്വം പ്രകടിപ്പിച്ച് ജീവിക്കണം. വഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അടിമകൾ, അങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രയോഗം. റഹ്മാനായ റബ്ബിന്റെ അടിമകൾ. ഖുൽ യാ ഇബാദി, പറയൂ നബിയേ, എന്റെ അടിമകളെ. അള്ളാഹുവിന്റെ സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ ആശ്രിതരാണ്. ജാതി, മത, വർഗവർണ, ദേശഭാഷ, രാഷ്ട്രീയ അന്തരങ്ങളില്ലാതെ എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ ആശ്രിതരാണ്. എല്ലാ ജീവികളും സർവസൃഷ്ടികളും അള്ളാഹുവിന്റെ ആശ്രിതരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, അവന്റെ ആശ്രിതരായ, അവന്റെ സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. എല്ലാ ആളുകൾക്കും ഉപകാരം ചെയ്യുക, എല്ലാ ജീവികൾക്കും ഉപകാരം ചെയ്യുക, അതാണ് ഇസ്ലാം. ഇസ്ലാമിൽ ഒരൽപ്പവും വെറുപ്പിന്റെ ആശയം ഇല്ല, മറിച്ച് സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും സഹനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ആശയമാണ് ഇസ്ലാമിന് പറയാനുള്ളത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാബിയിൽ ചെന്നു. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ചെന്നപ്പോൾ ഒരു വ്യക്തി, പ്രായമുള്ള ഒരാൾ, ഓരോ കടകളിലും ഓരോ ഗേറ്റുകളിലും ചെന്ന് കറങ്ങുന്നത് കണ്ടു. മറുദിയല്ലാഹുന്നു അവിടെയുള്ളവരോട് ചോദിച്ചു, ആരാണത്? അദ്ദേഹം ഒരു അമുസ്ലിം സഹോദരനാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ നികുതി അടച്ച് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സർവ സംരക്ഷണങ്ങളും ലഭിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അമുസ്ലിം സഹോദരനാണ്. മറുദിയല്ലാഹുന്നു പറഞ്ഞു, ശരിയായില്ല. അദ്ദേഹം നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് അധ്വാനിച്ച് നികുതി അടച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യം തകർന്നപ്പോൾ യാചിക്കുകയാണ്, അത് പറ്റില്ല, അദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കണം. അങ്ങനെ ആ അമുസ്ലിം സഹോദരന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 10 വീതം വെള്ളി നാണയങ്ങൾ പെൻഷനായി ഇസ്ലാമിക ഗവൺമെന്റിന്റെ പൊതുഫണ്ടിൽ നിന്ന് അനുവദിച്ചു. ഇസ്ലാം എല്ലാ മനുഷ്യരെയും അള്ളാഹുവിന്റെ സൃഷ്ടികളായി കാണുന്നു. എല്ലാവരും പരസ്പരം സഹോദരി സഹോദരന്മാരാണെന്ന് പഠിപ്പിക്കുന്നു. അതാണ് ഓ മനുഷ്യരെ, നിങ്ങളെല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളായി നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ പരസ്പരം സണ്ട കൂടേണ്ടവരല്ല, ബഹളം വെക്കേണ്ടവരല്ല, പരസ്പരം അകറ്റി നിർത്തേണ്ടവരല്ല. നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന ആശയം അങ്ങനെയാണ്. മൂന്ന് നിലക്കുള്ള സാഹോദര്യ ബന്ധം നമുക്കറിയാം. ഒന്ന്, വിവാഹത്തിന് അധികാരം ലഭിക്കുന്ന സാഹോദര്യ ബന്ധം എന്ന് പറഞ്ഞാൽ സ്വത്തവകാശം ലഭിക്കുന്ന, വിവാഹത്തിന് അധികാരം ലഭിക്കുന്ന. എന്റെ ബാപ്പ മരണപ്പെട്ടു പോയാൽ എന്റെ ബാപ്പയുടെ മകളെ, എന്റെ ഉമ്മയുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അധികാരം നേർക്കുനേരെ സഹോദരനായ എനിക്കുള്ളതാണ്, എന്റെ ജ്യേഷ്ഠന്, എന്റെ അനുജന്, അങ്ങനെയുള്ളവർക്കുള്ളതാണ്. അത് വേറൊരാളിലേക്ക് നീങ്ങുന്നില്ല. അതേസമയത്ത് ഒരാൾ മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന് വേണ്ടി മയ്യിത്ത് സംസ്കരിക്കണം, അദ്ദേഹത്തെ കഫൻ ചെയ്യണം, അദ്ദേഹത്തെ മറമാടണം. ഇത് ആര് ചെയ്യണം? സ്വന്തം ആങ്ങളെയോ സ്വന്തം ജ്യേഷ്ഠനോ ആകണം എന്നില്ല, മറിച്ച് മുസ്ലിം സമുദായത്തിലുള്ള
ആശയപരമായ സാഹോദര്യ ബന്ധമുള്ള മുസ്ലിം ആയാൽ മതി. ഒരു മുസ്ലിമെങ്കിലും ആ കാര്യം നിർവഹിച്ചില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. അവിടെ ബന്ധം ആശയപരമായ സാഹോദര്യ ബന്ധമാണ്. എന്നാൽ അതിനുമപ്പുറം ഒരു സാഹോദര്യ ബന്ധം ഖുർആൻ പഠിപ്പിക്കുന്നതാണ്. എല്ലാവരും ഒരേ അച്ഛനമ്മമാരുടെ മക്കളാണ്. ആരും പരസ്പരം അകറ്റേണ്ടവരും അകലേണ്ടവരും അല്ല. അല്ലാഹു തആല ഒരേ മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചിട്ടുള്ളവരാ. വളരെ വിശാലമായ കാഴ്ചപ്പാടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹിബ്ബ ലിന്നാസ് മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. മനുഷ്യർക്ക് നീ ഇഷ്ടപ്പെടണം, മുസ്ലിമീങ്ങൾക്ക് എന്നല്ല, അല്ലാത്തവർക്ക് എന്നല്ല, മനുഷ്യർ ഒരേ കാഴ്ചപ്പാട്. മനുഷ്യർക്ക് നീ ഇഷ്ടപ്പെടണം. മാ തുഹിബ്ബു ലിനഫ്സിക, നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് നീ ഇഷ്ടപ്പെടണം. തകുൻ മുസ്ലിമാ, അപ്പോൾ നിനക്ക് ഒരു പരിപൂർണ മുസ്ലിമാകാം. ഒരു പരിപൂർണ മുസ്ലിം അവൻ എല്ലാ മനുഷ്യർക്കും അവന് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ഇഷ്ടപ്പെടണം. ആർക്കും ഒരു പ്രയാസം ആരും ചിന്തിക്കാൻ പാടില്ല. ഈ ബൾബ് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്കൂടെ നിൽക്കാമായിരുന്നു. കണ്ണ് കുത്തിട്ട് ആളുകളോട്ട് കാണുന്നുമില്ല. കുറച്ചിങ്ങോട്ടേക്ക് തിരിച്ചു വെച്ചു, ഇങ്ങോട്ട് ബിൽഡിംഗോളം തിരിച്ചു വെച്ചാൽ കുറച്ചുകൂടി അങ്ങനെ. ഇപ്പൊ മനുഷ്യന്മാരെ കാണാം. നമ്മൾ വളരെ വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് മുസ്ലിമീങ്ങൾ. നമ്മൾ ഒരിക്കലും എടുത്തുചാട്ടത്തിന്റെയോ പ്രകോപനത്തിന്റെയോ പ്രലോഭനത്തിന്റെയോ വക്താക്കളല്ല. ഇസ്ലാം എല്ലാവർക്കും നന്മ പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാം. ആ പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ ആശയമാണ്. നമ്മളെല്ലാം ഒരേ ഒരു രാജാവിന്റെ അടിമകളാണ്. ആ രാജാവ് അള്ളാഹുവാണ്. അവന്റെ വെള്ളമാ കുടിക്കുന്നത്, അവന്റെ ഭക്ഷണമാ കഴിക്കുന്നത്, അവൻ തരുന്ന ഓക്സിജനാ ശ്വസിക്കുന്നത്, അവൻ തന്ന കണ്ണുകൊണ്ടാ കാണുന്നത്, അവൻ തന്ന കാതുകൊണ്ടാ കേൾക്കുന്നത്, അവൻ തന്ന കൈകൊണ്ടാ പിടിക്കുന്നത്, അവൻ തന്ന കാലുകൊണ്ടാ നടക്കുന്നത്, അവൻ തന്ന നാവ് കൊണ്ടാ സംസാരിക്കുന്നത്, അവൻ തന്ന ബ്രെയിന് കൊണ്ടാ ചിന്തിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ എല്ലാം മാബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. ഏത് അനുഗ്രഹം ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടോ അത് മുഴുവനും അള്ളാഹുവിങ്കിൽ നിന്നാണ്. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം മനുഷ്യൻ. അള്ളാഹുവിനെ അനുസരിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന അറിയണം, അള്ളാഹുവിന്റെ നിർദ്ദേശം അറിയണം. ആ കൽപ്പനകളും നിർദ്ദേശങ്ങളും നമുക്ക് എത്തിച്ചു തരാൻ വന്ന അള്ളാഹുവിന്റെ പ്രതിനിധികളാണ്. അവൻ നിയോഗിച്ചയച്ച മഹാന്മാരാണ്. അവന്റെ പ്രവാചകന്മാർ മഹാനായ നബിയുല്ലാഹി ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത് യജമാനനായ റബ്ബിനെ അനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്നതാണ്. അങ്ങനെ ഓരോ പ്രവാചകന്മാരും പഠിപ്പിച്ച ആശയങ്ങൾ അതിന്റെ പൂർത്തീകരണം നിർവഹിച്ച മഹാനാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്,
ഏറ്റവും പവിത്രമായ മഹത്തായ സ്വഭാവം അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ഓ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അടിമകളായ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം അനുസരിച്ച് ജീവിക്കണം. അപ്പോഴാണ് അള്ളാഹുവിങ്കൽ നമ്മൾ മുത്തഖീങ്ങളാകുന്നത്. സ്വർഗം അള്ളാഹു തആല തയ്യാർ ചെയ്തിട്ടുണ്ട്, അത് മുത്തഖീങ്ങൾക്കാണ്. എന്താണ് ബക്കറ്റ് കൊണ്ട് ഞാൻ പോയിക്കോട്ടെ. സുബ്ഹാനല്ലാഹ്, എനിക്ക് പൈസ എടുത്ത് കൊടുക്കാൻ കഴിയില്ല. ഈ നീളക്കുപ്പായ ആയതുകൊണ്ട് അല്ലെങ്കിൽ ബെൽറ്റ് നിന്ന് പൈസ എടുക്കാൻ പറ്റും. ഇനിയിപ്പം പൊക്കിയാലും ഇങ്ങനെ ഈ ഇതിലുണ്ടാവും. അതങ്ങ് ജപ്പാനിലടക്കം എടുത്ത് എത്തി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിയണം, അള്ളാഹുവിനെ അനുസരിക്കണം. നമ്മളെല്ലാം നിസ്കരിക്കുന്നവരാണ്. നിസ്കരിക്കാത്ത ആരും എന്റെ സഹസിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പലപ്പോഴും പലരും നിസ്കാരം ഖളാഉന്നതിന് വലിയ ബേജാറില്ലാത്തവരല്ല. അങ്ങനെയാകാൻ പാടില്ല. നമ്മളെ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് CI വിളിച്ചാൽ കൃത്യമായി നമ്മൾ പങ്കെടുക്കും. കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നാൽ കൃത്യമായി നമ്മൾ ഹാജരാകും. എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാ ജഡ്ജിമാരെയും എല്ലാ ഭരണാധികാരികളെയും ഭരണീയരെയും എല്ലാം നിയന്ത്രിക്കുന്ന എല്ലാവരുടെയും മനസ്സ് നിയന്ത്രിക്കുന്ന ഓരോരുത്തർക്കും ഓരോന്നും തോന്നിപ്പിച്ചു കൊടുക്കുന്ന റബ്ബുണ്ടല്ലോ. വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യസാഹ വസമാഇ വമാ ബനാഹ വൽഅർളി വമാ ത്വഹാഹ വനഫ്സിൻ വമാ സവ്വാഹ. എത്രയെത്ര വിഷയങ്ങളെ മുൻനിർത്തിയാണ് അള്ളാഹു സത്യം ചെയ്തത്! സൂര്യനെയും അതിന്റെ വെളിച്ചത്തെയും അതേ ചന്ദ്രനെയും അങ്ങനെ തുടങ്ങി ആകാശത്തെയും ഭൂമിയെയും അങ്ങനെ പലതിനെയും എടുത്ത് സത്യം ചെയ്ത് മുൻനിർത്തി സാക്ഷിയാക്കി അല്ല പറയാണ്. അതേ വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ഏത് ശരീരത്തിനും എല്ലാം തോന്നിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. എല്ലാവരെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ അധികാരത്തിലല്ലാതെ ലോകത്തൊന്നുമില്ല, ആരുമില്ല. ആ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ സഹായങ്ങൾ സർവരംഗത്തും ചെയ്തുകൊണ്ടേയിരിക്കും. ബഹുമാനപ്പെട്ട ലൈസ് ബിനു സഅദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പറഞ്ഞു, ഞാൻ ഹിജ്റ 113 നടന്നുകൊണ്ട് ഹജ്ജിന് പോയി, മക്കയിൽ ചെന്നു, അസർ നിസ്കരിച്ചു, അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മേലെ കയറി. അവിടെ ചെന്നപ്പോൾ ഒരാളിങ്ങനെ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്. അല്ലാഹുവിനെ ഇങ്ങനെ വിളിക്കുകയാണ് അദ്ദേഹം. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ. നിങ്ങൾ അല്ലാഹുവിന് സുന്ദരമായ നാമങ്ങളുണ്ട്, ആ നാമം കൊണ്ട് പടച്ച റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഖുർആനിന്റെ നിർദ്ദേശമാണ്. നമ്മൾ മഹദറത്തുൽ ബദ്രിയ ചൊല്ലാറുണ്ട്, അതേ അതൊരു ആത്മീയ സദസ്സാണ്, അല്ലാഹുവിനെ വിളിക്കുന്ന ഏർപ്പാടാണ്. യാ അല്ലാഹ് യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ്. അല്ലാഹുവിനെ വിളിക്കുക, അത് വലിയ ഒരു സൽക്കർമ്മമാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വിളിച്ച് വിളിച്ച് അദ്ദേഹം അതാ
നീണ്ട സമയം അള്ളാഹുവിനെ യാ റബ്ബു യാ റബ്ബ് വിളിച്ചു. പിന്നെ അദ്ദേഹം അതിലങ്ങ് മുറിഞ്ഞു. വാസ്തവത്തിൽ വേറെ ഒന്നും ഓർമ്മയില്ലാത്തതുപോലെ അള്ളാഹുവിൽ അദ്ദേഹം അങ്ങ് ലയിച്ചു. വീണ്ടും അദ്ദേഹം വിളിച്ചു, യാ റബ്ബാ യാ റബ്ബാ യാ റബ്ബാ, അല്ലാഹുവേ എന്റെ റബ്ബേ എന്റെ റബ്ബേ. വീണ്ടും വിളിച്ചു അദ്ദേഹം. സ്വയം ബോധമില്ലാത്തതുപോലെ വിളി തുടരുകയാണ്. പിന്നെ അദ്ദേഹം ആ വിളി അവിടെ നിർത്തി. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് അല്ലാഹ് എന്ന ഏറ്റവും മഹത്തായ പേര് വിളിച്ചു. അങ്ങനെ അദ്ദേഹം ബോധമില്ലാത്തതുപോലെ വിളി തുടർന്നു. പിന്നെ അദ്ദേഹം യാ റഹീം യാ റഹീം യാ റഹീം യാ റഹീം, അതും കുറെ സമയം നേരത്തെ പറഞ്ഞതുപോലെ തുടർന്നു. പിന്നെ ഒരു വിളി, യാ റഹമർ റഹീമീൻ യാ റഹമർ റഹീമീൻ. കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്ന അല്ലാഹ്, ലോകത്തുള്ള സർവസൃഷ്ടികൾക്കും കാരുണ്യം ചെയ്യുന്നവൻ, അവന്റെ നൂറ് കാരുണ്യം അതിലൊന്ന് മാത്രമാണ് ഭൂമിയിലിറക്കിയതെങ്കിലും ആ ഒരു കാരുണ്യത്തിന്റെ പേരിൽ ചെറിയ ജീവികളോട് അതിന്റെ അമ്മമാർ കാരുണ്യം കാണിക്കുന്നു. അതുപോലെ ഓരോരുത്തരും കാരുണ്യം കാണിക്കുന്നു. നമ്മളോട് കൽപ്പിക്കുന്നു, റഹമൂമം ഫില്ലറും, ഭൂമിയിലുള്ളവർക്ക് കാരുണ്യം ചെയ്യണം. അവിടെ മതം പറഞ്ഞിട്ടില്ല, ആശയം പറഞ്ഞിട്ടില്ല, അതുപോലെ സംഘടന പറഞ്ഞിട്ടില്ല. ഇർഹമൂമം ഫില്ലർദ്, ഭൂമിയിലുള്ളവർക്ക് കാരുണ്യം ചെയ്യണം. ഇർഹംകും ഫിസ്സമാ, ആകാശത്തിൽ അധികാരമുള്ള പടച്ചവൻ നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. അള്ളാഹുവിന്റെ കാരുണ്യം വളരെ വിശാലമാണ്. അവനില്ല എന്ന് പറയുന്നവർക്ക് പോലും അവന്റെ കാരുണ്യം കൊടുക്കുകയാണ്. അങ്ങനെയുള്ള അർഹമുർ റഹീമീൻ നമ്മൾ പലർക്കും കാരുണ്യം ചെയ്യാറുണ്ട്. അതിലൂടെ നമുക്ക് ചില ഗുണങ്ങളൊക്കെ ലഭിക്കാനുണ്ട്. നമുക്കതിലൂടെ ചില സന്തോഷം ലഭ്യമാകാനുണ്ട്. നമ്മൾ ചെറിയ കുട്ടികളെ എടുത്താൽ ആ കുട്ടികളെ ചുംബിക്കുന്നു, മണക്കുന്നു, വാത്സല്യം പ്രകടിപ്പിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിന് ഒരു രസമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു രസം അനുഭവിക്കാനില്ല. അങ്ങനെയുള്ളവനല്ലോ അവൻ, അവനൊരു മാറ്റങ്ങളില്ലല്ലോ, അവനൊന്നിലേക്കും ആവശ്യമില്ലല്ലോ. ഞാൻ പലർക്കും പലതും കൊടുത്തേക്കാം, അതെനിക്ക് കിട്ടാനാണ്. ഒന്നുകിൽ അവരിൽ നിന്നോ, അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നോ, അല്ലെങ്കിൽ അവസാനം എന്റെ റബ്ബിൽ നിന്നോ കിട്ടാനാണ് എന്റെ കൊടുതി. എനിക്ക് റിട്ടയർഡ് ഉദ്ദേശിക്കുന്നുണ്ട്. പടച്ചവന്റെ കൊടുതി അങ്ങനെയല്ല. അവൻ ആരിൽ നിന്നും ഒന്നും കിട്ടാനില്ല. പ്യൂർ കാരുണ്യമാണ് അർഹമുർ റഹീമീൻ. ഏഴു പ്രാവശ്യം യാ അർഹമുർ റഹീമീൻ എന്ന് ചൊല്ലി അതിനുശേഷം അദ്ദേഹം ഒരൊറ്റ ദുആ. ലൈസ് ബിനു സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ അദ്ദേഹത്തിന്റെ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്തഹിൽ അനബ ഫാതഅനി വഇന്ന ബുർദയ ഖദ് ഖുലിഖ. പടച്ചവനെ, എനിക്ക് കുറച്ച് മുന്തിരിങ്ങ വേണം, എനിക്ക് നീ മുന്തിരിങ്ങ ഭക്ഷിപ്പിക്കണം. എനിക്ക് മുന്തിരിങ്ങ ആഗ്രഹിക്കുകയാണ് ഞാൻ. എന്റെ പോതപ്പ് രണ്ടും, എന്റെ സാല് രണ്ടും, അത് പഴകായി, പഴയതായി പോയി. അഥവാ രണ്ട് വസ്ത്രം വേണം. ലൈസ് റളിയല്ലാഹു പറഞ്ഞു, അദ്ദേഹം അതങ്ങ് പറഞ്ഞ് തീരണ്ട താമസം ഞാനിങ്ങനെ നോക്കിക്കാണ്, നിറയെ മുന്തിരിങ്ങ നിറക്കപ്പെട്ട ഒരു കൊട്ടയതാ അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്നു. അത്ര നല്ല ഒരു മുന്തിരിങ്ങ, അത്ര നല്ലൊരു മുന്തിരി ഞാൻ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. രണ്ട് നല്ല പുതപ്പ്, രണ്ട് വസ്ത്രം അദ്ദേഹത്തിന്റെ മുമ്പിൽ അതാ വന്ന് വെച്ചിരിക്കുക, കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അദ്ദേഹം ആ മുന്തിരി എടുത്ത് തിന്നാൻ പോവാണ്. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു, അനെ ശരി കുക്ക, ഞാനും കൂറാണ്. മുന്തിരി തിന്നാൻ നോക്കുമ്പോ ഞാൻ പറഞ്ഞു, ഞാനും കൂറാണ്. അപ്പൊ അയാൾ വെച്ചു, വലിയ നിങ്ങൾ കയറി ഇതിന് കൂറാകുക, ഞാൻ പഠിച്ചവരോട് ചോദിച്ചു വാങ്ങിയല്ലേ.
അപ്പൊ പറഞ്ഞു നിങ്ങൾ ദ്വാരക്കുമ്പോ ഞാൻ ആമീൻ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അദ്ദാഇ വൽ മുഅ്മിനു ശരീകാനി ഫിൽ അജ്രി, ദുആ ചെയ്യുന്നവനും ആമീൻ പറയുന്നവനും പ്രതിഫലത്തിൽ കൂറാണ്. ദുആ ചെയ്യുന്നവനും ആമീൻ പറയുന്നവനും രണ്ടും പ്രതിഫലത്തിൽ കൂറാണ്. സുബ്ഹാനല്ലാഹ്, കൂടുതൽ ആള് ചോദിക്കുമ്പോ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആരും പേടിക്കണ്ട, എല്ലാവരും കൂടി കൂറായിട്ട് എന്റെ കുറഞ്ഞു ഒന്ന് പേടിക്കണ്ട. കൂടുതൽ ആള് ഒരുമിച്ചുകൂടി ദുആ ചെയ്യുമ്പോ ദുആ കിജാബത്താണ്. ഒരു സമൂഹം ഒരുമിച്ചുകൂടി ദുആ ചെയ്യുമ്പോ, ഒരാള് ദുആ ചെയ്ത് മറ്റുള്ളവർ ആമീൻ പറയുമ്പോ, അവർക്കല്ലാ എന്തായാലും ഉത്തരം കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നമ്മൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് കൂട്ടു പ്രാർത്ഥന നടത്തുന്നത്. ഒന്നിച്ച് ദുആ ചെയ്യുമ്പോ അതിന് ഉത്തരം കൂടുതലാണ്. ആമീൻ പറയുന്നവരൊക്കെ ദുആയിൽ കൂറ. അപ്പൊ ദുആ ചെയ്ത് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണോ നമ്മളും ആമീൻ പറയണം, നല്ല കൂറാവുള്ളൂ. നമ്മൾ ആ സമയത്തെങ്കിലും മേൽപോട്ട് നോക്കിക്കരുത്. എവിടുന്ന് ദ്വാരക്കും മേൽപോട്ട് നോക്കി നിൽക്കുന്നതിൽ ആൾക്കാർ പറ്റൂല. നമ്മൾ ആമീൻ പറയണം, എന്നാലേ നമുക്ക് പ്രതിഫലം കൂറുണ്ടാവുള്ളൂ. അദ്ദേഹം പറയണ ലൈസ് ബിൻ സഅദ് റസൂലുള്ളാഹി പറയാണ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ വേർന്നു, ഞാൻ ആമീൻ പറഞ്ഞിട്ടുണ്ട്. അപ്പ എന്നോട് പറഞ്ഞു മുന്തിരി നീയും തിന്നോ, ഒറ്റൊന്നും ആരും കാണാണ്ട് വെക്കുമൊന്നും വേണ്ട, വേണ്ട എടുത്തു തിന്നോ. അതിൽ നിന്നൊറ്റി സൂക്ഷിച്ച് കാണങ്ങളെ സൂക്ഷിക്കൊന്നും വേണ്ട, എടുത്തു തിന്നോ. ഞാൻ അങ്ങോട്ട് ചെന്നു, ഞാനും അല്പം തിന്നു. പക്ഷേ അതുപോലെ ഒരു മുന്തിരിങ്ങ, അത്ര രുചിയുള്ളൊരു മുന്തിരി ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ എനിക്ക് ആവശ്യമുള്ളതൊക്കെ അതിൽ നിന്ന് കഴിച്ചു, പക്ഷെ ആ കൊട്ടയിൽ ഒരൊറ്റ മുന്തിരിയും കുറഞ്ഞിട്ടില്ല. മുന്തിരി ഒരൊറ്റയും കുറഞ്ഞിട്ടില്ല. ഞാൻ എനിക്ക് ആവശ്യമുള്ളതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു. പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതാ രണ്ട് പുതപ്പ് രണ്ട് തുണി ഉണ്ടല്ലോ, ആ അതുകൊണ്ട് ഇഷ്ടമുള്ള നീ എടുത്തോ, കൂറാന്നല്ലേ പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പുതപ്പിന്റെ ആവശ്യം എനിക്കില്ല, വസ്ത്രത്തിന്റെ ആവശ്യം എനിക്കില്ല. അപ്പ എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങളൊന്ന് മാറിക്ക്, ഞാനൊന്നത് ഉടുക്കട്ടെ എന്ന്. ഞാനല്പം മാറി നിന്ന്, ഞാനത് മാറി നിന്നപ്പോ അദ്ദേഹം അതെടുത്ത് വേഗം ഉടുത്ത് രണ്ടിലൊന്നു കൊണ്ട് ഉടുത്ത് മറ്റേത് കൊണ്ട് മേത്തട്ടമായി ഉപയോഗിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ അടുക്കല പഴയ രണ്ട് തുണി ഉണ്ടല്ലോ, നേരത്തെ മേത്തട്ടവും തുണിയുമാക്കി എടുത്തു. അത് രണ്ടും അദ്ദേഹം എടുത്ത് രണ്ടു കയ്യിൽ അവിടെ പിടിച്ച് ഇറങ്ങി, ഞാനും മൂപ്പര പിന്നാലെ. അങ്ങനെ സഈ ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോ, സഫാ മർവയുടെ ഇടയിലാണല്ലോ സഈ, അവിടെ എത്തിയപ്പോ ഒരാൾ അദ്ദേഹത്തിന്റെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ വസ്ത്രം ധരിപ്പിക്കണേ, അള്ളാഹു നിങ്ങൾക്ക് വസ്ത്രം നൽകട്ടെ, അള്ളാഹു നിങ്ങൾക്ക് വസ്ത്രം നൽകട്ടെ. യബ്ന റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മകനായവരെ, ഹുല്ലത്തം മിൻ ഹുലലിൽ ജന്ന, സ്വർഗത്തിലുള്ള തുണി അള്ളാഹു നിങ്ങളെ ധരിപ്പിക്കട്ടെ, എനിക്ക് നിങ്ങൾ വസ്ത്രം തരൂ. കയ്യിൽ പിടിച്ച പഴയത് രണ്ടും അദ്ദേഹത്തിന് കൈമാറി. അദ്ദേഹം ഞാൻ വല്ല അയാളെ പിന്നാലെ പോയി, ഈ വസ്ത്രം ചോദിച്ചു വാങ്ങിയാണ് അയാളെ പിന്നാലെ പോയി. ഞാൻ ചോദിച്ചു, ആരാ ഇത്? ഇതുവരെ ആളെ മനസ്സിലായിട്ടില്ല, ആരാ ഇത്? അദ്ദേഹം പറഞ്ഞു, ജാഫർ ഇബ്നു മുഹമ്മദ്. അത് ജാഫർ ഇബ്നു മുഹമ്മദ്, ഈ അതാണ്, അതായത് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ മകൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അലിയുൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, ജാഫറു സാദിഖാണ്.
അല്ലാഹുവിന്റെ റസൂലിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട വലിയ ഒരു സയ്യിദാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ വല്ല മൂപ്പരെ അന്വേഷിച്ച് പിന്നെ തിരിച്ചു കൊണ്ടിരുന്നു എന്തെങ്കിലും ഒന്ന് മൂപ്പരെ ഒന്ന് കേൾക്കണോ എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഞാൻ മൂപ്പരെ നോക്കിയായിരുന്നു, കണ്ടില്ല. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, നബിതങ്ങളുടെ കുടുംബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്താന പരമ്പരയിൽ വലിയ വലിയ മഹാന്മാർ കഴിഞ്ഞുപോയി. അവർക്ക് എന്ത് വേണം അവർ ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉത്തരം നൽകും. അവർ അല്ലാഹുവിൽ മുറിഞ്ഞിറങ്ങിയ മഹാന്മാരാണ്. അല്ലാഹു തആല അവരെ ബർക്കത്ത് കൊണ്ട് നമുക്കും ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ലോകത്ത് കഴിഞ്ഞുപോയ കുത്തുബുകളെല്ലാം ആ കുത്തുബുകളിൽ പലരും നബി കുടുംബമാണ്. അതൊരു വലിയ സംഗതിയാണ്. നമുക്ക് നല്ല ബോധം വേണം. അൽഹംദുലില്ലാ, ഇവിടെയും നമ്മുടെ ഈ പരിപാടിയിൽ നബി കുടുംബത്തിൽപ്പെട്ട സയ്യിദ് പങ്കെടുക്കുന്നുണ്ട്. തങ്ങൾ നേരത്തെ പങ്കെടുത്തു പോയി. ഞാൻ പറഞ്ഞു ഇനി വരുന്ന പരിപാടിയിൽ വരുന്നുണ്ട്. ഇല്ലൂർ തങ്ങൾ എപ്പോഴാ വരുന്നത്? മറ്റന്നാള്. എല്ലാവരും വരണം. കില്ലൂർ തങ്ങളെ നമ്മളെ നാട്ടുകാർക്ക് അറിയില്ല, ചെറുപ്പക്കാരനാണ്. പക്ഷേ കർണാടകയിൽ കില്ലൂർ എന്നുള്ള സ്ഥലത്ത് ഞാനിപ്പോ ഒരു മാസം മുമ്പ് അവിടെ പോയിട്ടുണ്ട്. 10,000 പങ്കെടുക്കും അദ്ദേഹത്തിന്റെ സാഹസിൽ. ഒരുപാട് ആളുകൾ വളരെ ദൂരങ്ങളിൽ നിന്ന് വരും. നല്ല സദസ്, നല്ല ദുആസ്. ആ സദസ് വരുമ്പോ അതിൽ പങ്കെടുക്കണം. അതുപോലെ സയ്യിദന്മാരുടെ സദസ്സുകളിൽ പങ്കെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മർക്കസു സഖാഫത്തി സുന്നിയ, അതിന് മരണം വരെ ഖിദ്മത്ത് ചെയ്തവർ, വലിയ സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ അൽഅഹദൽ അവേലത്ത് തങ്ങൾ, അതുപോലെ ഫളൽ ഫുഖയ തങ്ങൾ, അതുപോലെ വലിയ വലിയ സയ്യിദന്മാർ ജമലുല്ലൈലി തങ്ങൾ, അതുപോലെ സയ്യിദ് അബ്ദുദ്ദീൻ അറ്റക്കോയ തങ്ങൾ പാണക്കാട്, അങ്ങനെ തുടങ്ങി ഒരുപാട് സയ്യിദന്മാർ ഇന്നും അതിന്റെ നേതൃരംഗത്ത്. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ, അല്ലാഹു തആല ജീവിച്ചിരിക്കുന്ന സയ്യിദന്മാർക്ക് എല്ലാവർക്കും നമുക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. സുഹൃത്തുക്കളെ, സിറാജുൽ ഹുദ അതിന്റെ രണ്ട് കമ്മിറ്റിയിൽ, ഒരു കമ്മിറ്റിയുടെ പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ, മറ്റൊരു കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ. സയ്യിദന്മാർക്ക് എവിടെയും സ്ഥാനമുണ്ട്. അവരെ മുന്നിൽ നിർത്തണം. ഖദിമു ഖുറൈശൻ, ഖുറൈശികളെ മുന്തിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്. അത് നമ്മളെ ഗുണത്തിനാണ്. നബി സല്ലല്ലാഹു നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടാനല്ല. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിലേക്ക് നമ്മൾ ഖൽബ് തിരിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അപ്പോൾ തന്നെ ഉത്തരം കിട്ടുന്ന ധാരാളം മഹാന്മാരുണ്ട്. പക്ഷേ അവരുടെ സവിശേഷത എന്താണ്? അവർ അല്ലാഹുവിന് നീണ്ട സമയം നിസ്കരിക്കുന്നവരാണ്, അല്പവും അഹങ്കാരമില്ലാത്തവരാണ്. മഹാനായ ദാവൂദ് ത്വഈ റളിയല്ലാഹു അൻഹു വലിയ വഅദ് പറയുന്ന പണ്ഡിതനാണ്. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനോട് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് തിരിച്ചു പറയുകയാണ് ജഅഫർ ബിനു ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു അബാ സുലൈമാൻ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ പറഞ്ഞത്. അവിടുന്ന് നബിതങ്ങളുടെ സന്താന പരമ്പരയിലാണല്ലോ എന്നത് സൂചിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മറുപടി, നബിതങ്ങളെ പരമ്പരയിലായിട്ട് ആ നബിതങ്ങളോടുള്ള ബന്ധം പുലർത്തിയിട്ട് എന്റെ ജീവിതം ക്ലിയറാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ.
ഒരിക്കലും അവർക്ക് അഹങ്കാരമില്ല. അവർക്ക് വളരെ വിനയത്തോടെ ഞാനൊരു വലിയവനാണെന്ന തോന്നലില്ലാത്ത ജീവിതമല്ലാതെ അവര് ജീവിക്കാറില്ല. അബൂ ജഫറിൽ മൻസൂർ ഭരണാധികാരിയാണ്. ദേഷ്യം പിടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജഫറു സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നത്. ഇത്തഹദക അഹ്ലുൽ ഇറാഖ് ഇമാമാ, മഹാനവറുകൾ അവിടെ ചെന്നപ്പോ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു, ഇറാഖുകാര് നിങ്ങളെ ഭരണാധികാരിയാക്കിയിരിക്കുന്നു, അവരുടെ സ്വത്തുക്കളുടെ സക്കാത്തൊക്കെ നിങ്ങളെ സമീപത്തേക്ക് കൊണ്ടുവരുന്നു. അതെ, അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. അബൂ ജഫറിൽ മൻസൂർ പറയുന്നു ജഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനോട് വിളിച്ചു വരുത്തിയിട്ടാ പറയുന്നത്, നിങ്ങളെ ഇറാഖുകാര് ഭരണാധികാരിയാക്കിയല്ലേ, എന്നിട്ട് സകാത്തൊക്കെ നിങ്ങളെ കയ്യിലെത്തിക്കുകയാണല്ലേ, എന്റെ അധികാരത്തിൽ നിങ്ങളൊരു അതായി എതിരാളിയായി നിങ്ങൾ പാരലായി എനിക്ക് സമാനമായി വരികയാണല്ലേ. അല്ലാഹു തആല എന്നെ കൊന്നുകളയും, നിങ്ങളെ കൊന്നില്ലെങ്കിൽ ഭീഷണിയാണ്, ഭരണാധികാരിയുടെ ഭീഷണിയാണ്. മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ഒരൽപ്പവും പരിങ്ങിയില്ല. അവിടുന്ന് പറഞ്ഞു, യാമീറൽ മുഅ്മിനീൻ, തിരിച്ച് ഇങ്ങോട്ട് കൊല്ലൂ എന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് കൊല്ലുമെന്ന് ഭീഷണിയില്ല, പ്രകോപനത്തിന്റെ ശൈലിയില്ല, ഭരണാധികാരിയെ വിളിക്കുകയാണ്. യാമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഭരണാധികാരി, ഇന്ന സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഉത്തിയ ഫശകറ, സുലൈമാൻ നബിക്ക് അല്ലാഹു തആല അധികാരം കൊടുത്തു, ധാരാളം പണം കൊടുത്തു, എല്ലാം കൊടുത്തു. ഫശകറ, സുലൈമാൻ നബി അലൈഹിസ്സലാം നന്ദി കാണിച്ചു, നന്ദിയേട് കാണിച്ചിട്ടില്ല. വഇന്ന അയ്യൂബ അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം ഉബുത്തുലിയ, പരീക്ഷിക്കപ്പെട്ടു, കടുത്ത വേദനയുള്ള രോഗം കൊടുത്ത് പരീക്ഷിക്കപ്പെട്ടു. ഫസബറ, അയ്യൂബ് നബി അലൈഹിസ്സലാം ക്ഷമിച്ചു നിന്നു. വഇന്ന യൂസുഫ് അലൈഹിസ്സലാം ദുലിമ, യൂസുഫ് നബി അലൈഹിസ്സലാം മർദ്ദിതനായി, യൂസുഫ് നബിയെ മർദ്ദിക്കപ്പെട്ടു. മഹാനവറുകൾ അതിനൊന്നും പകരം ചെയ്തില്ല. മർദ്ദിച്ചവരൊക്കെ കൊട്ടാരത്തിലെത്തിയപ്പോ അവരോടൊന്നും കംപ്ലൈന്റ് ഇല്ല, പരാതിയില്ല. മനസ്സിലൊരു വിദ്വേഷവുമില്ലാതെ എല്ലാവർക്കും അപ്പ് കൊടുത്തു. ഇതങ്ങ് കേട്ടപ്പോ ഈ മൂന്ന് അമ്പിയാക്കളുടെ ജീവിതത്തിലെ രീതി അങ്ങ് കേട്ടപ്പോ ഭരണാധികാരിയുടെ മനസ്സിലെ വെറുപ്പ് മുഴുവനും നീങ്ങിപ്പോയി. നല്ല സന്തോഷത്തോടെ, നല്ല മുഖത്തോടെ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കുന്നു. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തി പറയുന്നു. ഭരണാധികാരികൾ ഭീഷണിപ്പെടുത്തിയ, അതിന് പകരം പ്രകോപനമുണ്ടാക്കുന്ന വാക്ക് പറയാം, പ്രകോപനമുണ്ടാക്കുന്ന മുദ്രണവാക്യം വിളിക്കരുത്, പ്രകോപനമുണ്ടാക്കുന്ന ശൈലി ഉണ്ടാകരുത്. നമുക്ക് എല്ലാ വിഷയങ്ങളും മഹാന്മാർ അവരുടെ ജീവിതത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അവിടെ നിന്ന് സന്തോഷത്തോടെ ആദരവ് പിടിച്ചുപറ്റി ഇറങ്ങി വന്നപ്പോൾ ആളുകളൊക്കെ ചോദിച്ചു മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങളവിടെ ചെന്നപ്പോ എന്താ ചൊല്ലിയത്? നിങ്ങളെ കൊല്ലാൻ വേണ്ടി അല്ലേ ഭരണാധികാരി വിളിച്ചത്? നിങ്ങളവിടെ എത്തിയെന്താ ചൊല്ലിയത്? അവിടുന്ന് പറഞ്ഞു, ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ എന്നെ നീ കാക്കണേ, നീ എന്നെ കാക്കണേ, നീ ഉറക്കില്ലാത്തവനാണല്ലോ, എപ്പോഴും കാവൽ നൽകുന്നവനാണല്ലോ, നീ നിന്റെ സംരക്ഷണത്തിലാക്കണേ
വക്നിഫിനി ബീ കനഫിക അല്ലദീ ലാ യുറാ, നിന്റെ സംരക്ഷണത്തിൽ എന്നെ നീ ചേർക്കണേ. വഗ്ഫിർലീ, എനിക്ക് മാപ്പ് നൽകണേ. ഒരു റിപ്പോർട്ടിൽ വർഹംനി ബി ഖുദ്റതിക അലയ്യ, നിനക്ക് എന്റെ മേൽ കഴിവുണ്ടല്ലോ, ആ കഴിവ് മുഖേന എനിക്ക് കാരുണ്യം ചെയ്യണേ. ഞാൻ നശിപ്പിക്കപ്പെടരുത്, അന്തറജായീ, നീ എന്റെ പ്രതീക്ഷയാണ്. അല്ലാഹുമ്മ ഇന്നക അജല്ലു വഖറു മിമ്മാ ഖാഫു വഅഹ്ദുറു, അതേ ഞാൻ ഭയപ്പെടുന്നതിനേക്കാൾ, ഞാൻ ആശങ്കപ്പെടുന്നതിനേക്കാൾ നീ വലിയവനാണല്ലോ. എന്റെ പ്രതീക്ഷ നീയാണ്. അല്ലാഹുമ്മ ബികാദ് ഫൗഫീ നഹരി, അദ്ദേഹത്തിന്റെ നെഞ്ഞിൽ നിന്നെ കൊണ്ട് ഞാൻ തടുക്കുകയാണ്. വഅഊദു ബിക മിൻ ശരി, അദ്ദേഹത്തിന്റെ നാശത്തിൽ നിന്നോട് കാവലാക്കുകയാണ്. മഹാനായ ജഅ്ഫർ റളിയല്ലാഹു അൻഹു ചെയ്ത ദുആ പറഞ്ഞതിനു ശേഷം പറഞ്ഞു, ഹദ്ദസനി അബി അൻ ജദ്ദി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പിതാവ് എന്റെ വലിയപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖാല മൻ അൻഅമല്ലാഹു അലൈഹി ബിനിഅമ്മതിൻ, വല്ലവർക്കും അല്ലാഹ് അനുഗ്രഹം ചെയ്താൽ, അവർ അല്ലാഹനെ സ്തുതിക്കട്ടെ. അല്ലാഹ് വലിയ നിഅമത്ത് ചെയ്തവരാ നമ്മളൊക്കെ. ചെറിയ നിഅമത്തൊന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ തൂക്കൊന്നുമില്ല എവിടെങ്കിലും പട്ടിണി കിടക്കുന്നവല്ല ആളുകളുണ്ട് നമ്മളെ കൂട്ടത്തില്? ഉണ്ടോ? അബ്ദുല്ലാഹി, സാധ്യതയില്ല. അല്ലാഹു തആല വലിയ നിഅമത്ത് ചെയ്തിട്ടുണ്ട്. പഴയ കാലത്ത് അങ്ങനെയല്ല. എത്ര വീട്ടുകാർ പട്ടിണി കിടക്കും, അരിയില്ലാഞ്ഞിട്ട് എവിടെങ്കിലും പോയി രണ്ടും മൂന്നും കിലോമീറ്റർ അകലെ നിന്ന് ചക്ക കൊയ്ത് കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ച് ജീവിച്ച കാലം ഓർമ്മയിലില്ലേ? പ്രായമുള്ളവർക്കൊക്കെ ഓർമ്മയുണ്ടാവും, എനിക്കും ഓർമ്മയുണ്ട്. ഞാൻ തന്നെ ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ചക്ക തലയിൽ വെച്ചുകൊണ്ടുവന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ എന്റെ കുട്ടികളോട് പറഞ്ഞ അങ്ങനെ ഉണ്ടാവും എന്നറിയോ? സുബ്ഹാനല്ലാഹ്, തൊട്ടിൽ പാലത്ത് ദേവർകോവിൽ എന്റെ പെങ്ങുക്ക് എന്റെ ബാപ്പ വാങ്ങിച്ചു കൊടുത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് അവിടുന്ന് ചക്ക കൊയ്തിട്ട് മുതാലിമായിരുന്ന കാലത്ത്, പുല്ലൂക്കറിമാത്തെ വള്ളി പഠിക്കുന്ന കാലത്ത് ചക്ക കൊയ്ത് തലയിൽ വെച്ച് ദേവർകോവിൽ അങ്ങാടി കൊണ്ടുവന്ന് ബസ് കയറ്റി പേരോട് കൊണ്ടുവന്നിറക്കി, എന്നിട്ട് അവിടുന്ന് പിന്നെയും 1 കിലോമീറ്റർ നടന്ന് എന്റെ വീട്ടിൽ ചക്ക എത്തിക്കാറുണ്ട്. ഇത് ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞ അങ്ങനെ ഉണ്ടാവും? സുബ്ഹാനല്ലാഹ്. ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതിന് ഒരു മടിയില്ല, ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഒരു പരിധിയില്ല. എന്നിട്ടോ അനാവശ്യമായി ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതിന് ഒരു മടിയില്ല. എന്തിനധികം പറയണം? ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു നിക്കാഹിന് പങ്കെടുത്തപ്പോ ഒരു പുതിയാപ്പള മുന്നിലേക്ക് വന്ന് ഒരു കുപ്പായം ഇട്ടിട്ട്, കുപ്പായം എന്ത് കുപ്പായോ, സുബ്ഹാനല്ലാഹ്, അന്വേഷിച്ചു നോക്കുമ്പോ അതിന് 10,000 രൂപ വിലയുള്ള കുപ്പായാണ് പോലും. പക്ഷേ ഒറ്റ പ്രാവശ്യം ഇടുള്ളൂ. എപ്പോ? ഈ ബഹുമാനപ്പെട്ട കുപ്പായം നിക്കാഹ് ചെയ്യുമ്പോ മാത്രം ഇടാന്. ഇനി ആ പുതിയാപ്പിള ഏറ്റവും മുമ്പ് വേറെ ഒന്നാണ് പോലും. സുബ്ഹാനല്ലാഹ്, ഈ കുപ്പായ ഇനി എന്താ ചെയ്യാ? ഇനൊന്നും ചെയ്യാനില്ല. അത് മർഹൂമാക്കിട്ട് അവിടെ വെക്കുക. പിന്നെ ഒരിക്കലും അത് ഇടലില്ല. എത്ര റുപ്യ? 65,000, 75,000. അത് പുതിയാപ്പിള വാങ്ങി തന്നല്ലേ. പുതിയാപ്പിളക്ക് അല്ലാഹു തആല വെറുതെ കൊടുത്തതായി. നേരെ മറിച്ച് നിങ്ങളൊരു 25,000 ചോദിച്ചോക്ക് മുത്തലിമികളെ ഭക്ഷണത്തിന്, 25,000 ചോദിച്ചോക്ക് നിങ്ങൾ സ്ഥാപനത്തിന്, ഒരു മദ്രസ മുത്തലിമികളെ ശമ്പളം കൊടുക്കാൻ വല്ലാത്ത ഞെരിക്കാൻ. എല്ലടിയും കച്ചവടം കുറവാണ്. ഖത്തറിലും ദുബൈയിലും നാട്ടിലും ഒരു കച്ചവടവും നടക്കുന്നില്ല ഉസ്താദേ. ഈ കുപ്പായത്തിന് ഒരു കുറവില്ല. കുപ്പായത്തിന് ഈ എല്ലാ ദിവസവും ഏകദേശം സുപ്പ് കല്യാണല്ലേ, കല്യാണില്ലാത്ത ദിവസം എല്ലാ ദിവസവും കാണുന്നതാണിത്. ചോദിക്കട്ടെ, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ.
അമിതമായി ചെലവഴിക്കുന്നവര് ശൈത്താന്റെ കൂട്ടാളികളാണെന്ന് ഖുർആൻ. അതേ സമയത്ത് എനിക്ക് നല്ല സന്തോഷം തോന്നി. ഞാനൊരു സ്ഥലത്ത് നിക്കായി എന്നപ്പോ ആ ചെറുപ്പക്കാരൻ നല്ല ഒരു നീളക്കുപ്പായം, വെളുത്തൊരു നീളക്കുപ്പായം ഇട്ട് ഒരു കോട്ടും അതിന്റെ മേലെ. എപ്പോഴും ഇടാകുന്ന കോട്ട, ആ ഒരു സമയത്ത് മാത്രം ഇടാകുന്ന കോട്ടല്ല, എപ്പോഴും ഇടാ അങ്ങനത്തെ ഒരു കോട്ട്. എന്ത് സുഖമുണ്ട് കാണാൻ, എന്ത് ചെയ്യാൻ. ചെലപ്പം വരുന്നത് സുബ്ഹാനല്ലാഹ്, ചില കഫേകളുണ്ട് കാപ്പി കച്ചവടം നടക്കുന്ന സ്ഥലത്തുണ്ട് ചില തലയക്കെട്ട്, ചിലപ്പോ അതേ തലയക്കെട്ട് ഓണപ്പട്ടന്മാർക്കും കാണാൻ. അതുപോലത്തെ തലയക്കെട്ടും കെട്ടിയിട്ടുണ്ട് നിക്കാഹിന് വന്നിരിക്കുന്നു ചില ചെറുപ്പക്കാർ. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു നിഅമത്ത് ചെയ്താൽ, അനുഗ്രഹം തന്നാൽ, പണം തന്നാൽ, ആരോഗ്യം തന്നാൽ, സ്വാധീനം തന്നാൽ, വിവരം തന്നാൽ അല്ലാഹുക്ക് സ്തുതി പറയണേ. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞില്ലേ, ജഅഫർ ഇബ്നു സാദിഖ് റളിയല്ലാഹു അൻഹു, സുലൈമാൻ നബിക്ക് അല്ല കൊടുത്തു, ഫശകറ, സുലൈമാൻ നബി നന്ദി ചെയ്തു, നന്ദി കേട് ചെയ്തിട്ടില്ല, അനാവശ്യം ചെലവഴിച്ചിട്ടില്ല, നല്ലതിന് ചെലവഴിച്ചു, പാവപ്പെട്ടവർക്ക് കൊടുത്തു. ഞാൻ നിങ്ങളോടൊരു സങ്കടം പറയട്ടെ, എന്റെ കൂടെ SSF കാരനായിരുന്ന കാലത്ത് ഓടി നടന്ന് പ്രവർത്തിച്ചൊരു പ്രവർത്തകൻ, അദ്ദേഹം സുബ്ഹാനല്ലാഹ് നാട്ടിൽ വളരെ ആളുകളുടെ മുന്നിൽ മാന്യതയുള്ള ആളാണ്. ഇപ്പോഴും അദ്ദേഹം പള്ളിക്കമ്മിറ്റിയുടെ അതേ ഉത്തരവാദപ്പെട്ട രംഗത്തുള്ള ആളാണ്. ആ ഏരിയ മുഴുവനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടക്കുന്നൊരു ഖാദിമാണ്. മുസ്ലിയാരല്ല, തങ്ങളല്ല, സാധാരണക്കാരനാണ്. ഓ മിനിങ്ങളെ, ഇപ്പോഴടുത്തൊരു കല്യാണമുണ്ട്, മകളുടെ കല്യാണമാണ്. ആരോടും ചോദിക്കാൻ പറ്റൂല, പറയാൻ പറ്റൂല. അതേസമയം ഞെരിക്കമാണെങ്കിലോ സ്വന്തം വീട്ടിൽ തന്നെ ജീവിതം കഴിയാൻ പ്രയാസമാണ്. എന്റെ മകളെ ഞാനെങ്ങനെ പറഞ്ഞേക്കും എന്നതിൽ വിഷമത്തിലാണ്. എന്നോട് നേരിൽ പറഞ്ഞിട്ടില്ല. അതേസമയത്ത് ഈ ജില്ലയിലെ ഒരു പ്രത്യേക നേതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിവരം അദ്ദേഹം എന്നോട് ഉണർത്തി. ഞാൻ പറയട്ടെ, അത്തരത്തിലുള്ള ചില ആളുകളുണ്ട്. നമ്മൾ ഈ പൊടിപടിക്കുന്ന പണം, അനാവശ്യം ചെലവഴിക്കുന്ന പണം, നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ വളരെയേറെ വിഷമിക്കുന്നവർ, അപ്പുറത്ത് സ്വന്തം മകളെ കെട്ടിച്ചയക്കാൻ ഒരു മാനമായ രൂപത്തിൽ കുടുംബത്തിൽ ഉള്ളത് പോലെ സ്വർണം കൊടുക്കാൻ കഴിയാത്തവരില്ലേ. ഒരു കല്യാണത്തിന് ആവശ്യമുള്ളൊരു ഭക്ഷണം പുതിയ അപ്പുളയുടെ കൂടെ വരുന്നവർക്ക് കൊടുക്കാൻ കഴിവില്ലാത്തവരില്ലേ. ഇപ്പോൾ പുതിയ പരിപാടികളാ. സുബ്ഹാനല്ലാഹ്. ഒരു നിശ്ചയം. എന്ത് നിശ്ചയം? ജംബോ നിശ്ചയം, ജംബോ നിശ്ചയം. അത് ചിലരൊക്കെ കൂടിയിട്ട് അങ്ങനെ ഒരു നിശ്ചയം ഒന്നും വേണം, നമുക്ക് പള്ളിയിൽ നിന്നാക്കാന്ന് പറഞ്ഞാല് ആയിക്കോട്ടെ. എന്നാ പിന്നെ ഒരു ജംബോ കാണാൻ വരുത്തു, കാണാൻ വരുത്തി എന്നൊരു ജംബോ. എന്നോട് ആരോ പറയും 150 ആളുണ്ട് കാണാൻ വന്നത്, ഒരുത്തിനെ കാണാൻ വന്നേ 150 ആള്. എത്ര ആളാ കെട്ടുന്നത്? എന്ത് തോന്നി വാസം എന്നാ ഇതിനെ പറ്റി പറയേണ്ടത്? ഇതിനെല്ലാറ്റിനും നമ്മള് ഓക്കേ. ഇതെല്ലാം എവിടുന്ന് വന്നതാ? ആര് കൊണ്ടുവന്നതാ? ഈ തോന്നിവാസങ്ങളൊക്കെയും നിർത്താൻ സമയമായില്ലേ? നിലനിൽപ്പ് ചോദ്യം ചെയ്തില്ലേ? പടച്ചവന്റെ ശിക്ഷ വന്നുകൊണ്ടിരിക്കുന്നില്ലേ? ഇനിയെങ്കിലും ചിന്തിക്കണ്ടേ? അല്ലാഹ് പറഞ്ഞില്ലേ, അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാൻ അല്ലാഹാണ്, ഞാനല്ലാതെ ആരാധ്യനില്ല. മാലിക്കുൽ മുലൂക്ക്,
സർവ ഭരണാധികാരികളെയും ഉടമസ്ഥനാണ് ഞാൻ. മലിക്കുൽ മുലൂക്ക്, എല്ലാ ഭരണാധികാരികളെയും അധിപനാണ് ഞാൻ. ഖുലൂബുൽ മുലൂക്ക് ഫീ യദീ, സർവ ഭരണാധികാരികളുടെ മനസ്സും എന്റെ അധികാരത്തിലാണ്. ഇന്നൽ ലിബാദ ഇദാ അതാഉനി ഹവൽതു ഖുലൂബ മുലൂക്കിഹിം അലൈ ബിർറഹ്മത്തി വറൗഫാ, ആളുകളൊക്കെ എന്നെ അനുസരിച്ച് ജീവിക്കാൻ ഒരുങ്ങിയാൽ, എന്നെ അനുസരിച്ച് അതാ ഒരുത്തൻ അതാ ആളുകൾ ജീവിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സ് ഭരണാധികാര മനസ്സ് ഞാൻ അവർക്ക് ഗുണകരമായി തിരിച്ചു കൊടുക്കും, കാരുണ്യത്തിന്റെയും ദയയുടെയും മനസ്സാക്കി കൊടുക്കും. ഇന്നൽ ലിബാദ ഇദാ അസൗനി, ആളുകളൊക്കെ എന്നെ ധിക്കരിച്ച് ജീവിക്കാൻ ഒരുങ്ങിയാൽ അനാവശ്യം പാടില്ലെന്ന് ഖുർആൻ പറഞ്ഞു, ദൂർത്തടിക്കാൻ പാടില്ലെന്ന് ഖുർആൻ പറഞ്ഞു, പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു, ദീൻ ഇവിടെ നിലനിർത്തണമെന്ന് ഖുർആൻ പറഞ്ഞു. ആ ദീൻ നിലനിർത്താൻ ഇവിടെ ഇൽമു വേണം. ഇൽമു വേണമെങ്കിൽ ഇൽമു പഠിക്കാൻ മുതഅല്ലിമീങ്ങൾ വേണം, അവർക്ക് സൗകര്യം വേണം, അവർക്ക് ഭക്ഷണം വേണം, അവർക്ക് വേണ്ടി ചിന്തിക്കുന്നവർ വേണം, അത് ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമം വേണം, എല്ലാ പിന്തുണയും വേണം. അല്ലാതെ റബ്ബിന്റെ ദീൻ ഇവിടെ നിലനിൽക്കുമോ? അതിനെല്ലാം സഹായം വേണം. അല്ലാഹ് കൽപ്പിച്ചതിന് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടാണ് ജീവിതമെങ്കിൽ അല്ലാഹ് പറയുന്നു, ജനങ്ങൾ എനിക്കെതിരായി പ്രവർത്തിച്ച് എന്റെ കൽപ്പന നിരസിച്ച് ജീവിച്ചാൽ, ഓ യുവാക്കളെ, നിങ്ങൾ അന്യപെണ്ണിനെ വിളിച്ച് ചാറ്റ് ചെയ്യാറുണ്ടോ? ടെലിഫോണിൽ വിളിച്ച് ശല്യം ചെയ്യാറുണ്ടോ? ഓ പെൺകുട്ടികളെ, നിങ്ങൾക്ക് ബോയ് ഫ്രണ്ടുകളുണ്ടോ? നിങ്ങൾ അവരുമായി അതാ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നുണ്ടോ? നിങ്ങളെ മാറിടവും തലയും മുഖവും ഒക്കെ മറക്കാതെ റോട്ടിൽ ഇറങ്ങി നിങ്ങൾ മുദ്രാവാക്യം മുഴക്കുന്നുണ്ടോ? അല്ലാഹുവിനെ അനുസരിക്കാതെയാണോ ജീവിതം? എല്ലാ കല്യാണ വീട്ടിലും അല്ലാതെ വീടുകളിലും ആണും പെണ്ണും കലരുകയാണോ? അതേ ചെറുപ്പക്കാര് പലരും മദ്യത്തിന്റെ പിന്നാലെ പോവുകയാണോ? മുസ്ലിമീങ്ങളിൽ എന്റെ മഹലിൽ ഒരൊറ്റ കള്ളു കുടിയനുമില്ല, റാക്ക് കുടിയനില്ല, ചാരായം കുടിക്കുന്നവനില്ല, ബ്രാണ്ടിക്കാരനില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്യാൻ പറ്റുന്ന ഖതീബ്മാരുണ്ടോ? കമ്മറ്റിക്കാരുണ്ടോ? ചോദിക്കട്ടെ, തെറ്റുകളിലായി മുസ്ലിം ഉമ്മത്ത് നീങ്ങുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹ് പറയുന്നതായി പഠിപ്പിച്ചതാണ്, ആളുകൾ എന്നെ ധിക്കരിച്ച് ജീവിച്ചാൽ ഭരിക്കുന്നവരുടെ മനസ്സിൽ ഞാൻ വെറുപ്പും വിദ്വേഷവും അതുപോലെ ശിക്ഷയും വിട്ടുകൊടുക്കും. അപ്പോൾ ഭരിക്കുന്നവർ വലിയ ശിക്ഷകൾ ഭരണീയർക്ക് നടപ്പാക്കും. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഭരിക്കുന്നവരെ പേരെടുത്ത് അവർക്കെതിരെ പ്രാർത്ഥിച്ച് നേരം കളയണ്ട. ആ ഭരണാധികാരികളെ മനസ്സ് എന്റെ അധികാരത്തിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ എന്നെ ഓർത്ത് ജീവിക്കുവീൻ, എന്നെ ഓർമ്മിച്ച് ജീവിക്കുവീൻ, എന്നോട് പ്രാർത്ഥിക്കുവീൻ. ഓ സഹോദരി സഹോദരന്മാരെ, നമ്മളൊന്ന് അള്ളാഹുവിലേക്ക് അടുക്കണം, നമ്മൾ തഖ്വയുള്ളവരാകണം, സുബ്ഹി ഖളാഖാതെ നിസ്കരിക്കണം, എല്ലാ നിസ്കാരവും ഖളാഖാതെ നിസ്കരിക്കണം, ഫർളും സുന്നത്തും എടുക്കണം, ഹറാമും കറാഹത്തും ഒഴിക്കണം, ചീത്ത പറയല് നിർത്തണം, തെറി പറയല് നിർത്തണം.
അതുപോലെ കുറ്റം പറയൽ നിർത്തണം, അതുപോലെ പരസ്പരം അകന്നു നിൽക്കുന്ന ചിന്തകൾ ഒഴിവാക്കണം, പരസ്പരം തെറ്റിദ്ധാരണ ഒഴിവാക്കണം, നമ്മൾ നല്ലത് ചിന്തിക്കുന്നവരാകണം, ജനങ്ങളോട് നല്ലത് പറയുന്നവരാകണം, നല്ലതിന് സഹകരിക്കണം, ഒരിക്കലും അനാവശ്യത്തിന് സഹകരിക്കരുത്, പ്രകോപനമുണ്ടാക്കരുത്, തെറിവിളിക്കരുത്. നാം അച്ചടക്കമുള്ളവരാകണം, നല്ലവരായി ജീവിക്കണം. അപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം. മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി എന്റെ ബാപ്പ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, മൻ അൻഅമല്ലാഹു അലൈഹി ബിനിഅമ്മത്തിൻ ഫലിയഹ്മദില്ലാഹ്, അല്ലാഹു തആല വല്ല നിഅമത്തും ചെയ്താൽ അവൻ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. ومن استبطا الرزق فليستغفر الله. വല്ലവർക്കും ഭക്ഷണം പിന്തിയാൽ അഥവാ ഭക്ഷണം കിട്ടാതിരുന്നാൽ, കച്ചവടം പൊളിഞ്ഞാൽ, അതേ ജോലി നഷ്ടപ്പെട്ടാൽ, ഭക്ഷണത്തിന്റെ വകുപ്പി പിന്നോട്ടായാൽ പറയട്ടെ, പടച്ചവനോട് മാപ്പിരക്കട്ടെ. ومن أحزنه أمر ആർക്കെങ്കിലും മനസ്സിനൊരു ടെൻഷൻ വന്നാൽ, فليقل لا حول ولا قوة إلا بالله العلي العظيم. അവനീതി കൃചൊല്ലട്ടെ ടെൻഷൻ പോകാൻ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അല്ലാഹുവിലേക്ക് മടങ്ങണം, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കണം. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, ചെറുപ്പക്കാരൊക്കെ സദസ്സിലേക്ക് വരണം, ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. കാലിന് മുട്ടിന് വേദനയുള്ളവരൊന്നും നിന്ന് ബുദ്ധിമുട്ടണ്ട, അല്ലാത്തവരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ മജ്ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസായി തമ്മിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, സിറാജുൽ ഹുദയുടെ കീഴിൽ ഇവിടെ നാട്ടുകാരായ പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സൂഫി ഹാജി അല്ലാഹു തആല അദ്ദേഹത്തിനും അതുപോലെ നമ്മുടെ കാരണവന്മാർക്കെല്ലാം, നമ്മുടെ ഉസ്മാൻ ഹാജി ചെറിയ അസുഖമായി വീട്ടിലുണ്ട്, അല്ലാഹു തആല പൂർണ്ണമായി സുഖം നൽകുമാറാകട്ടെ. അങ്ങനെ സഹായങ്ങൾ നൽകി ഇവിടെ നമ്മൾ ഈ നല്ല മോതിരത്തിന്റെ മേലെ കല്ല് വെച്ചതുപോലെ എന്ന് പറഞ്ഞു നല്ല ഒരു സ്ഥലം അല്ലാഹു തആല നമുക്ക് തന്നു. അതിനുവേണ്ടി ആദ്യം തന്നെ അത് കണ്ട് എന്നോട് വന്ന് വിവരം പറഞ്ഞ് മുശാവറ ചെയ്തു നമ്മുടെ അബ്ദുള്ള ഹാജി അടക്കമുള്ള പ്രവർത്തകന്മാർ ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഞാനത് വാങ്ങാൻ സമ്മതം കൊടുത്തു. അവർ പോയി അഡ്വാൻസ് കൊടുത്തു, അവർ കച്ചവടം ചെയ്തു. അങ്ങനെ അൽഹംദുലില്ലാ സ്ഥലം ഇവിടെയുള്ള ആളുകൾ സഹായിച്ച് സ്ഥലം കിട്ടി. പിന്നീട് ബിൽഡിങ്ങിന് കഴിയാതെ വന്നു. അൽഹംദുലില്ലാ സിറാജുൽ ഹുദയുടെ കീഴിൽ ബിൽഡിംഗ് നിർമ്മിച്ചു. ഇപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരായ ധാരാളം കുട്ടികൾ ഇവിടെ മദ്രസയിൽ പഠിക്കുന്നു. നാട്ടുകാർ തന്നെ അത് നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു. അല്ലാഹു തആല സഹായിച്ചവർക്കും സഹായിക്കുന്നവർക്കും പ്രവർത്തിച്ചവർക്കും പ്രവർത്തിക്കുന്നവർക്കും സ്വർഗം കൊടുക്കട്ടെ. എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. നമ്മളിവിടെ ഒരു എൽ പി സെക്ഷന്റെ സ്കൂള് തുടങ്ങി നോക്കി, ഭാരിച്ച കടം, ഒരു നിലക്കും താങ്ങാൻ കഴിയാത്ത, ഒരു കൊല്ലത്തിൽ 25 ലക്ഷമൊക്കെ കടം, ഒരു നിലക്കും താങ്ങാൻ കഴിയാത്ത കടം. വാഹനത്തിൽ മാത്രം വന്നു, വേറെയുള്ളത് വേറെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. ഞാൻ രക്ഷിതാക്കളെ ഒക്കെ വിളിച്ച് അവരോട് സമ്മതം വാങ്ങി. അങ്ങനെ ആ കുട്ടികളെ നമ്മൾ പാറക്കടവിലേക്ക് ചേഞ്ച് ചെയ്ത്. അൽഹംദുലില്ലാ കുട്ടികൾ ആരും വഴിയാധാരമായില്ല. അതുപോലെ ഇവിടെ നേരത്തെ തൊഴിലെടുത്തിരുന്ന ആളുകളെയും പിരിച്ചുവിടാതെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവരുടെ വീട്ടിൽ അരിവാകുന്നതിനും മുടക്കമില്ലാത്ത രൂപത്തിൽ
അള്ളാഹു നമ്മളെ സഹായിച്ചു. അങ്ങനെ സ്കൂൾ അങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തു. അപ്പൊ കുട്ടികൾക്കും രക്ഷയാക്കുക വളരെ സന്തോഷമായി. കാരണം നല്ല ഗ്രൗണ്ട്, നല്ല സൗകര്യം, പാറക്കടവിനുള്ളത് പോലത്തെ സംഗതി ഒന്നും ഇവിടെ ഇല്ലായിരുന്നു കുട്ടികൾക്ക്. അതുകൊണ്ട് എല്ലാവർക്കും സൗകര്യമായി. പിന്നെ നമ്മുടെ മനസ്സിൽ അള്ളാഹു തആല നല്ല ഒരു കാര്യം തോന്നിപ്പിച്ചു. അതാണ് ഇവിടെ ഒരു ദേവ കോളേജിന്റെ ശാഖ തുടങ്ങാൻ തീരുമാനിച്ചു. നമ്മുടെ ഫിർദൌസ് സഖാഫി സിറാജുൽ ഹുദയിൽ പഠിച്ച് സഖാഫിയായി ഇപ്പോൾ നമ്മുടെ ജില്ലാ SSFന്റെ പ്രസിഡന്റാണ്, സംഘടനാ പ്രവർത്തകനാണ്. അള്ളാഹു നമ്മുടെ നാട്ടിലെ നാട്ടുകാരനുമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന് സിറാജുൽ ഹുദയിൽ കുറ്റിയാടുക്കലാണ് താല്പര്യമെന്ന് എനിക്കറിയാം. കാരണം അങ്ങനെയാണോ, ഈ ഉമ്മാന്റെ അടുത്തുനിന്ന് പോകാന് സാധാരണ നിലക്ക് കുട്ടിയൊക്കെ ഒന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. ബാപ്പാന്റെ അടുത്ത് ഉമ്മാന്റെ അടുത്ത് നിൽക്കാൻ തന്നെയാണ് എപ്പോഴും താല്പര്യം ഉണ്ടാവുക. പക്ഷെ അങ്ങനെ നിന്നാൽ ചിലപ്പോ പുരോഗതി കൂടുതൽ ഉണ്ടാവില്ല. ഒന്ന് പറച്ചു കട്ടാലാണ് കൂടുതൽ പുരോഗതി ഉണ്ടാവുക. അതിന്റെ സാധാരണ സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അദ്ദേഹം കൂടുതൽ പുരോഗമിക്കണം എന്നും, അതുപോലെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇവിടെ കണ്ണൂർ ജില്ലയിൽ തന്നെ അദ്ദേഹത്തിന്റെ സേവനം നന്നായി ലഭിക്കണമെന്നും മനസ്സിലാക്കി അദ്ദേഹത്തോട് പറഞ്ഞപ്പോ നല്ല സന്തോഷത്തോടെ, അതവോടെ, ഗുരുത്വത്തോടെ അദ്ദേഹം ഈ സ്ഥാപനത്തിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കൂട്ടാളികളായ വേറെ നമ്മുടെ മക്കളും വന്നു. അൽഹംദുലില്ലാ, അങ്ങനെ ഇവിടെ ദേവ കോളേജ് ആരംഭിച്ചു. മഹാനായ ഷെയ്ഖുൽ അകാന്തപുരം ഉസ്താദ് അടക്കം വന്ന് നമുക്ക് തുടങ്ങി തന്നു. നാട്ടുകാരായ എല്ലാവരും അതിൽ അകമഴിഞ്ഞ് സഹായിച്ച് സഹകരിച്ച് ഒരുപാട് ആളുകൾ ഓടി നടന്ന് പ്രവർത്തിച്ചു. അൽഹംദുലില്ലാ, അങ്ങനെ പ്രവർത്തിച്ചവർക്കും പ്രവർത്തിക്കുന്നവർക്കും സഹായിച്ചവർക്കും സഹായിക്കുന്നവർക്കും ഒക്കെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. അവരിൽ നമ്മിൽ മരിച്ചുപോയവരുടെ ഒക്കെ ഖബറിന് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഷൗക്കത്ത്, അദ്ദേഹത്തിന് ചെറിയ കൈക്ക് ചെറിയ പരിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു എല്ലാം സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കൂടെ എല്ലാവരും കൂടി, അദ്ദേഹം എല്ലാവരോടും കൂടി, അങ്ങനെ അൽഹംദുലില്ലാ വളരെ ഭംഗിയായി നമ്മുടെ ദേവ കോളേജ് എല്ലാവരുടെയും പരിശ്രമം കൊണ്ട് നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് നിലനിർത്തിക്കൊണ്ടു പോകണം. അതിന് നിങ്ങളെല്ലാവരും ശ്രമിക്കണം, പുരോഗമിപ്പിക്കണം, അതിനും ശ്രമിക്കണം. ഞാൻ അതിനിടയിൽ ഒരു സംഭവം കൂടി അങ്ങ് പറയാണ്. വേറൊരു സ്ഥലം, അതൊരു സുന്നത്തി ജമാഅത്തിന്റെ എതിരാളികളായ ആളുകൾ കൈവശപ്പെടുത്തുന്നു എന്ന് എന്നോട് ഒരു റിപ്പോർട്ട് കേട്ടപ്പോ അതൊരല്പം സങ്കടമാണ്. സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ പള്ളിയുടെ സമീപത്ത് ഒരു നല്ല സ്ഥലമുണ്ടാക്കി അവിടെ ഫിത്നയും ഫസാദും തുടങ്ങിയാൽ അത് എല്ലാവർക്കും എന്നും പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. ഫിത്നയും ഫസാദും ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കി തൽക്കാലം ആളുകളോട് കടം വാങ്ങി ഞാനൊരു സ്ഥലം വാങ്ങി വെച്ചിരുന്നു. പിന്നീടൊരു യോഗം വിളിച്ച് പലരും സംഖ്യ വാഗ്ദത്തം ചെയ്തെങ്കിലും സാമ്പത്തികമായ പ്രതിസന്ധി കൊണ്ട് പലർക്കും തരാൻ കഴിഞ്ഞില്ല. അത് വളരെ ചുരുങ്ങിയ ആളുകളിൽ മാത്രം, ചുരുങ്ങിയ സംഖ്യ മാത്രം, ഒരു 5 സെന്റിന് പോലും സംഖ്യ കിട്ടിയില്ല. ഞാനൊരു വലിയ ഭീമമായ തുക ആ വകയിൽ കടത്തിലാണ്. ആ കടം കിട്ടാൻ ഒന്നുകിൽ അത് വിൽക്കണം, അല്ലെങ്കിൽ അതിന്റെ സംഖ്യ കിട്ടണം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് സാധാരണ പഴയ ഉമ്മാര് പറയും, അളക്കുകയും ചൊരിയുകയും ചെയ്യാന്ന് പറയും. ഇങ്ങനെ അളക്കുകയും ചൊരിയുകയും ചെയ്യാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലായി പിള്ളത്. അതുകൊണ്ട് പറയാണ്, ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം, അകമഴിഞ്ഞ് പ്രവർത്തിക്കണം. അതിനിടയില് വേറെ ഒരു സ്ഥലം, എവിടെയോ കുറച്ച് വില കുറഞ്ഞ സ്ഥലമുണ്ട് എന്ന് നമ്മുടെ യൂസുഫ് വന്ന് പറഞ്ഞു. പറഞ്ഞപ്പോ യൂസുഫിനോട് ഞാൻ പറഞ്ഞു, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. കണ്ടപ്പോ കുറച്ച് അകലെയാണ്, വഴിയൊന്നും ശരിക്ക് ഇപ്പോഴില്ല, പിന്നെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ നാട്ടിലുള്ള ആളുകൾ ആരെല്ലാം വെച്ചാൽ അവരൊക്കെ ഒന്ന് വയത് കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചുകൂട്ട്, അവരെ മുമ്പില് വിഷയം പറഞ്ഞിട്ട് അവരെ തന്നെ ഒരു സമിതി ഉണ്ടാക്കി നോക്കിയിട്ട് പറ്റെങ്കിലും ആവുമെങ്കിലും എടുക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. അതെല്ലാവരും കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്, ഞാൻ ഒറ്റക്ക് പറയേണ്ടതല്ല എന്നും പറഞ്ഞ് ഇതിന്റെ ശേഷം ഒരു ചെറിയ മീറ്റിംഗും കൂടി ഉണ്ട് തൂവക്കുന്നുകാർക്ക് പ്രത്യേകിച്ച്. അതുകൊണ്ട് ഞാൻ എന്റെ വയത് കിട്ടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരെയും അല്ലാഹു പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഖൈറും ബർക്കത്തും ഏറ്റി തരുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും ഫാത്തിഹയും സൂറത്തും ഓതണം. ഞാൻ എപ്പ വരുമ്പോഴും ഇവിടെ കാണാറുള്ള കുറെ ആളുകളുണ്ട്, അവരൊന്നിപ്പോ കാണുന്നില്ല.
അവരെല്ലാം മരിച്ചുപോയി. ഞാൻ ഒരാളെ പേര് പറഞ്ഞാൽ വേറൊരാളെ പേര് പറയാതിരിക്കുമ്പോ അവരെ മക്കളുണ്ടാവും, അവരെ കുടുംബക്കാരുണ്ടാവും, അവരെ മനസ്സിൽ വിഷമമുണ്ടാവും. എന്റെ ഉപ്പ എന്റെ പേര് പറഞ്ഞില്ലല്ലോ, അതിൽ അവർ കുറ്റക്കാരല്ല. കാരണം ബാപ്പാരെ സ്നേഹിക്കൽ സാധാരണയാണ്, സ്നേഹിക്കേണ്ട തന്നെയാണ്. സ്നേഹിക്കുന്നില്ലേ പിന്നെ ആ മോനെന്ത് മോനാ? അതുകൊണ്ട് അവർ കുറ്റക്കാരല്ല. ഒരാളെ പേരും പറഞ്ഞില്ലെങ്കിൽ അള്ളാഹിനോട് വേറൊന്നും മറന്നുപോകില്ല. പറയാതെ തന്നെ അള്ളാഹുവിനെ അറിയും. അള്ളാഹു തമ്മിൽ നിന്ന് മരിച്ചുപോയി എല്ലാവരും ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അവരെ ഈ തമ്മിൽ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടട്ടെ. നമ്മളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മളിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ നേതാക്കളിൽ നിന്ന് മരിച്ചുപോയവർ, അള്ളാഹുത്തിൽ എല്ലാവർക്കും സ്വർഗം കൊടുക്കട്ടെ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ മരിച്ചുപോയി നമ്മുടെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മുശാവറയിലെ ഒരു പ്രധാനപ്പെട്ട അംഗവും മർക്കസിലെ മുൻകാല മുദരിസുമായിരുന്ന വാളക്കുളം വീരാങ്കുട്ടി മസ്ജിദിയാർ നൂറുള്ളാഹി മർക്കദുഹു, അതുപോലെ നമ്മുടെ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസിയുടെ ജ്യേഷ്ഠൻ ഈ അടുത്ത് മരണപ്പെട്ടുപോയി, അങ്ങനെ പലരും നമ്മുടെ നാട്ടിന്റെ പരിസരങ്ങളിലെ പലരും. ഞാൻ ഈ ആഴ്ചയിൽ തന്നെ എന്റെ പരിസരങ്ങളിൽ ഒരുപാട് മരിച്ച വീടുകളിൽ പോയിട്ടുണ്ട്. അള്ളാഹുത്തല മരിച്ചുപോയ എല്ലാവരെ ഖബറിലും സന്തോഷം കൊടുക്കട്ടെ. എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദ്വാരക്കണം. ഫാത്തിഹ ഓതി ദ്വാരക്കുമ്പോ എല്ലാവരും നല്ല സംഭാവന കൊണ്ടുതരണം. നല്ല ചെലവ് സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാനുണ്ട്. നേരത്തെ ഏറ്റവും പല ആൾക്കാരുണ്ട്, അവരൊക്കെ കൊടുക്കുകയും വേണോ? ഏറ്റവും കൊണ്ട് കാര്യം നടക്കൂലല്ലോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഏകദേശം 50 സെന്റിൽ 25 സെന്റിനോളം പൈസ ഏറ്റതിനൊക്കെ ഓർമ്മയുണ്ട്. 5 സെന്റിനും കൂടി കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞതാണ്. കിട്ടാതെ കൊണ്ട് കാര്യമില്ലല്ലോ. ഏട്ടിലെ പശു പുല്ലൊന്നുമില്ലല്ലോ. പുല്ല് നിന്നെങ്കിലും എന്ത് വേണം? ചലിക്കുന്ന പശുവാണ്, ഏട്ടിലെ പശു പുല്ലുന്ന്. അതുകൊണ്ട് ഏറ്റതൊക്കെ കൃത്യമായിട്ട് എല്ലാവരും എത്തിച്ചു കൊടുക്കുകയും വേണം എന്നുകൂടി ഉണർത്തുകയാണ്. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആ കിതാബത്തുള്ള മജ്ലിസ് ആക്കട്ടെ. ഈ മുതഅല്ലിമിയൊക്കെ അള്ളാഹു തആല നാഫിയായ ഇൽമിനെ ഏറ്റിക്കൊടുക്കട്ടെ. നമുക്കും അള്ളാഹു തആല നാഫിയായ ഇൽമിനെ ഏറ്റിത്തരട്ടെ. ഇലാ ഹദ്റത്തുൻ നബി സയ്യിദന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബടി വേണ്ട, മൈക്ക് മതി. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. ഇതങ്ങട്ട ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين നാളെ നേരത്തെ തന്നെ എല്ലാവരും വരണം. എന്നെ പോലെ മീറ്റിംഗ് ഒന്നും പോകണ്ടാവില്ല, നാളെ തവില്ലായിരിക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ വന്നോളില്ല. എല്ലാവരും സംഭാവന കൊടുത്തരണം. 30ാം തീയതിക്ക് ഒരു തങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. സംഭാവനകൾ എല്ലാവരും തരണം. നമ്മുടെ ഇസ്മായിൽ 10,000 റുപ്യ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല ആ ചെറുപ്പക്കാരന് ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ നടുക്കണ്ടി മൂസ 10,000 റുപ്യ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അതുപോലെ മരിച്ചവർക്ക് ദ്വാരക്കാൻ വേണ്ടി ഒരു സ്ത്രീ 1,000 റുപ്യ അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അവരെ കബൂറിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആ ഹാഫിളാവാൻ വേണ്ടി ഒരു കുട്ടിയുടെ കയ്യിൽ ഉമ്മ 500 റുപ്യ കൊടുത്തയച്ചു. ഉമ്മയോ വാപ്പയോ അള്ളാഹു തആല അത് കബൂൽ ചെയ്യട്ടെ. ആ കുട്ടിയെയും അതുപോലെ അങ്ങനെ ഉദ്ദേശിക്കുന്ന എല്ലാ മക്കൾക്കും അള്ളാഹു തആല ഹിഫ്ളിന് കഴിവ് കൊടുക്കട്ടെ. ഒരു 10,000 റുപ്യ നേരത്തെ ആരോ ഏറ്റത് കിട്ടിയിട്ടുണ്ട്. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഅമഹു യുകാഫി മസീദാ اللهم صل على سيدنا محمد وعلى آله واصحاب سيدنا ومولانا محمد ارحم الراحمين يا ربي
ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും സദഖ നൽകിയതും വാഗ്ദത്തം ചെയ്തതും ഞങ്ങളുടെ ദർസുകളും മദ്രസകളും പള്ളികളും അള്ളാഹുവേ, ഞങ്ങളെ ഇവിടെ നടക്കുന്ന ഈ സ്ഥാപനവും നീ കബൂൽ ചെയ്യണേ അള്ളാഹ്. അതിനാര് സഹായം ചെയ്തുവോ വാഗ്ദത്തം ചെയ്തുവോ നീ കബൂൽ ചെയ്യണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ ഞാമത്തിനെ വർദ്ധിപ്പിച്ചു തരണേ അള്ളാഹ്. സർവ ശരുകളിലും മുസീബത്തുകളിലും കാവൽ നൽകണേ അള്ളാഹ്. അള്ളാഹുവേ, ഏത് രോഗം കൊണ്ട് ആര് ബുദ്ധിമുട്ടുന്നുണ്ടോ എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ അള്ളാഹ്. ഏത് സാഹിറിന്റെ സിഹറോ ആയിനിന്റെ ഐനോ ഏത് ഷെയ്ത്താന്റെ ഷെറോ ഏത് മാനസിക രോഗമോ ചർമ്മരോഗമോ ശാരീരിക രോഗമോ ഏത് രോഗം ഏത് അവയവങ്ങൾക്കോ ഏത് സംഗതികൾക്കോ ഉണ്ടോ, ആർക്കെവിടെ അപകടം പറ്റിയിട്ടുണ്ടോ, ഏത് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ, എല്ലാം നീ തന്നെ മാറ്റിത്തരണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാഹ്. അള്ളാഹുവേ, ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ. ആര് ബിസിനസ്സുകളിൽ പ്രശ്നങ്ങളുള്ളവരുണ്ടോ, ആര് തൊഴിലുകളിൽ പ്രശ്നങ്ങളുള്ളവരുണ്ടോ, ആര് കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളവരുണ്ടോ, ആർക്ക് മനസ്സിനെന്ത് പ്രശ്നങ്ങളുണ്ടോ നീ പരിഹരിച്ചു തരണേ അല്ലാ. വിദേശത്ത് പോയി അധ്വാനിക്കുന്ന ധാരാളം ആളുകൾ ഞങ്ങളുടെ നാടുകളിലുണ്ട്. അവർക്ക് ഞാമത്തും പറക്കത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഷെറുകൾ മുസീബത്തുകൾ കാക്കണേ അല്ലാ. ഏത് ഇഖാമയുടെ പ്രശ്നങ്ങളും ലൈസൻസിന്റെയും പെർമിറ്റിന്റെയും പ്രശ്നങ്ങളും നീ ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലാ. എല്ലാ കാര്യവും ഖൈറായത് എളുപ്പമാക്കണേ അല്ലാ. ഷെറായത് തട്ടിക്കളയണേ അല്ലാ. അല്ലാഹുവേ, ആര് രോഗമുള്ളവരുണ്ടോ, രോഗത്തിൽ വീട്ടിൽ കിടക്കുന്നവരുണ്ടോ, രോഗത്തോടെ ഈ സദസ്സിൽ വന്നവരുണ്ടോ, ആശുപത്രിയിലുള്ളവരുണ്ടോ, നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ സ്റ്റേജിൽ എപ്പോഴും ഉണ്ടാകുന്ന ഉസ്മാനാജി അടക്കം ആര് എന്ത് രോഗത്തിലുണ്ടോ നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളെ അകമഴിഞ്ഞ് സഹായിച്ചവർ നാട്ടിലുള്ളവരാകട്ടെ പുറം നാട്ടിലുള്ളവരാകട്ടെ, അവർക്കെല്ലാം സർവഹൈറിന്റെ വാതിലുകളും നീ തുറക്കണേ അല്ലാ. ഈ ബിൽഡിങ്ങിനെ സഹായിച്ച പ്രായമുള്ള ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, നീ അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളെ സഹായിച്ച ആരെവിടെയുണ്ടോ അവർക്കെല്ലാം ദുനിയാവും ആഖിറവും അവരെ സന്താന പരമ്പരകളിലും നീ ഖൈറ് നൽകണേ അല്ലാ. ഞങ്ങളുടെ സർവ മക്കളെയും നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ സർവ കുട്ടികളെയും ഞങ്ങളെ സ്ഥാപനങ്ങൾ പഠിക്കുന്ന മക്കളെയും നീ പൊരുത്തപ്പെട്ടവരാക്കണേ അല്ലാ. സേവനം ചെയ്യുന്നവർക്കെല്ലാം ഖൈറായ വിഷയങ്ങൾക്ക് സേവനത്തിന് ഭാഗ്യം വർദ്ധിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, വിവാഹം ഉദ്ദേശിക്കുന്ന ആണുണ്ട് പെണ്ണുണ്ട്, ഹൈറായ ഇണകളെ എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഗർഭിണികളുണ്ടവർക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാ. എത്രയോ കാര്യങ്ങൾക്ക് പലരും വിളിച്ച് പറഞ്ഞവരുണ്ട്, അവരെ മനസ്സിലുള്ളതിനക്കറിയാം, അവരഭിമുഖീകരിക്കുന്ന രോഗമറിയാം. എല്ലാറ്റിനും കഴിവുള്ള നിന്നെ തന്നെ എല്ലാം ഏൽപ്പിക്കുന്നു അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകൾ ചെയ്തവർ, സദഖകൾ തന്നവർ, അല്ലാഹുവേ നാളെ ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറഞ്ഞ് നേരത്തെ വന്ന് മന്ത്രിച്ചു പോയവർ, അങ്ങനെ ആരുണ്ടോ? അവർക്കൊന്നും ഒന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. സങ്കടം പറയുമ്പോൾ ഞങ്ങൾ സമാധാനിപ്പിക്കുന്നത് നിന്നെ കണ്ടിട്ടാണ് അല്ലാ. ഞങ്ങളെ ദുആക്കുത്തരം തരണേ അല്ലാ. ആരെന്ത് സങ്കടം പറഞ്ഞോ അത് നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്നവർക്ക് അതിന്റെ ഫലം ദുനിയാവിലും ആഖിറത്തിലും നീ തന്നെ കൊടുക്കണേ അല്ലാ.
ഞങ്ങൾക്ക് ഈ പരിപാടിക്ക് സ്ഥലം അനുവദിച്ചു തന്നവർ, ഈ പരിപാടിയോട് സഹകരിച്ചവർ, സഹായിച്ചവർ, ഇവിടെ പങ്കെടുത്തവർ, പങ്കെടുക്കുന്നവർ എല്ലാവർക്കും ഖൈറിന്റെ വാതിലുകൾ തുറക്കണേ അല്ലാ, ഷെറിന്റെ വാതിലുകൾ അടക്കണേ അല്ലാ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞവരാരുണ്ടോ? സാധാരണക്കാരാകട്ടെ, പണ്ഡിതന്മാരാകട്ടെ, നേതാക്കളാകട്ടെ, സഹകാരികളാകട്ടെ, ആര് ഞങ്ങളെ സ്നേഹിച്ചവര് മരിച്ചുപോയിട്ടുണ്ടോ? ഞങ്ങളെ ഉമ്മബാപ്പമാർ, ഉസ്താദ്മാർ, ശിഷ്യന്മാര്, ബന്ധപ്പെട്ടവർ ആര് മരിച്ചവരുണ്ടോ? സിറാജുൽ ഹുദയുടെ ഖിദ്മത്തിനിടയിൽ മരിച്ചുപോയവരാരുണ്ടോ? അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും സ്വർഗം തരണേ അല്ലാ, ഖബറിൽ വിശാലത നൽകണേ അല്ലാ. ഇൽമു പഠിക്കുന്നതിനുള്ള അപകടത്തിൽ മരിച്ചുപോയ മക്കളെ നീ ശുഹദാക്കളിൽ പെടുത്തണേ അല്ലാ. വെള്ളത്തിൽ വീണ് മരിച്ചവരെയും ശുഹദാക്കളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളെ മനസ്സിൽ നിന്റെ ദീനിനും ഞങ്ങൾക്കും ഖൈറായത് മാത്രം നീ തോന്നിപ്പിക്കണേ അല്ലാ, ശെറായത് മുഴുവൻ നീ തട്ടിത്തിരിക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ, ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, നീ ഞങ്ങളെ രഹസ്യപരസ്യം അറിയുന്നവനാണ്, ഒന്നും മൂടിവെക്കാൻ വകുപ്പില്ലല്ലോ, നീ മാപ്പ് തന്നില്ലെങ്കിൽ രക്ഷയില്ല. റബ്ബേ, ഞങ്ങൾക്ക് മാപ്പ് തന്നതിനാൽ ഞങ്ങളെ ഉമ്മബാപ്പമാർക്ക്, ഞങ്ങളെ സ്നേഹിച്ചവർക്ക് മാപ്പ് കൊടുത്തതിനാൽ നിന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ലല്ലോ അല്ലാ. ഞങ്ങളെ ശിക്ഷിച്ചിട്ട് നിനക്കൊന്നും കിട്ടാനില്ലല്ലോ അല്ലാ. എല്ലാ ശിക്ഷകളിൽ നിന്നും, സർവ മുസീബത്തുകളിൽ നിന്നും, എല്ലാ വിപത്തുകളിൽ നിന്നും, ഖബറിലും മഹ്ശറിലുമുള്ള ബേജാറുകളിൽ നിന്നും, നിന്റെ ജഹന്നമിന്റെ ശിക്ഷയിൽ നിന്നും അടിയങ്ങളായ ഞങ്ങളെ നീ മാറ്റി നിർത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. തെറ്റുവന്നു പോയെങ്കിൽ ഖേദമുണ്ട്, നീ അത് സ്വീകരിക്കാൻ നിനക്ക് കെൽപ്പുമുണ്ട്. ഞങ്ങളെ തൗബ സ്വീകരിക്കണേ അല്ലാ. ഭാവി ജീവിതം നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഇത് ഞങ്ങളുടെ അവസാനത്തെ മജ്‌ലിസാക്കരുതേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. മരിച്ച ഉമ്മാക്ക് വേണ്ടി ഒരാൾ 1000 മുർപ്പിക, അള്ളാഹുവെ നീ അത് കബൂൽ ചെയ്ത് ഉമ്മക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളെ കുട്ടികളൊക്കെ പല പരീക്ഷകളും എഴുതാൻ പോവാണ്, ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന എല്ലാ മക്കൾക്കും, ഞങ്ങളെ മക്കൾക്കും മക്കളെ പരമ്പരകൾ, സർവ പരീക്ഷകളിലും നീ വിജയം നൽകണേ അല്ലാ. ചേലക്കാട് ഇസ്മായിൽ 10000, അള്ളാഹുവെ 10000 കൊടുത്തവരും അതിൽ കൂടുതൽ കൊടുത്തവരും കുറച്ചു കൊടുത്തവരും എല്ലാവരുടെ അമലും നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വാലി വസല്ലം. ഒരു മിനിറ്റ്, സിറാജുൽ ഹുദയുടെ കലണ്ടർ വാങ്ങാത്തവരല്ലേ എന്നോട് ഒരു കലണ്ടർ വാങ്ങാൻ? കൊല്ലത്തെ കലണ്ടർ വാങ്ങാത്തവർ, വാങ്ങിയവർ വാങ്ങണ്ട, വാങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടേ? കുറച്ച് കലണ്ടർ ഉണ്ട്, ആരെങ്കിലും വാങ്ങാത്തവരുണ്ടെ? ഇവിടുന്ന് ഞാൻ തരും കലണ്ടർ, പൈസ നിങ്ങൾ തന്നാലും കുഴപ്പമില്ല, തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ, കിട്ടാത്തവർ വാങ്ങിയാൽ മതി, കിട്ടിയവർന്ന് വാങ്ങണ്ട, വാങ്ങിയാൽ മാത്രം പോരാ, കൊണ്ടുപോയി വരുമ്പോൾ തൂക്കുകയും വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ. കണ്ണൂർ ജില്ല നടത്തിയ സ്വർഫ് ടെസ്റ്റിൽ
മൂന്നാം സ്ഥാനം നേടിയ സിറാജുൽ ഹുദ തുവക്കുന്ന വിദ്യാർത്ഥിക്കുള്ള ഉപഹാരം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നൽകുന്നു.